പ്രൈസ് ദി ലോർഡ്. ഇശമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എഫാത്ത ഗ്രൂപ്പിൽ തിരുവചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ദൈവവചനത്തിലൂടെ അപ്പസ്തോലന്മാരെ അയച്ച് പല മേഖലകളിൽ രോഗസൗഖ്യവും വിവാഹ തടസ്സങ്ങൾ, ഭവനം, സ്വന്തമായി ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കിട്ടിയ സാക്ഷ്യങ്ങൾ, അങ്ങനെ നിരവധി സാക്ഷ്യങ്ങൾ കിട്ടിയ ഈ ഒരു പ്രാർത്ഥന ഇന്ന് നമുക്കും ഓരോരുത്തർക്കും നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് വിശ്വാസത്തോടുകൂടി ദൈവവചനം നമുക്ക് ഏറ്റെടുക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ 10:1 തിരുവചനം ഇതാണ്: അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഈശോ അധികാരപ്പെടുത്തി വിട്ടിരിക്കുന്ന അപ്പസ്തോലന്മാരുണ്ട് നമ്മുടെ ചുറ്റിലേക്കും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട്. ഇന്ന് എത്രത്തോളം സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടി ഈ വചനം, ഈ പ്രാർത്ഥന ഏറ്റെടുത്താൽ നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം കണ്ടെത്താൻ പറ്റും, നിങ്ങൾക്ക് അതിൻ്റെ അഭിഷേകം നേടിയെടുക്കാൻ പറ്റും. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന്, സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാകുന്ന തീക്കെട്ടയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശ്വ മിഖായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ഈ ഈശോ അയച്ച അപ്പസ്തോലന്മാരെ നമുക്ക് കൂട്ടുപിടിക്കാം. ഈ പ്രാർത്ഥന ഇങ്ങനെയാണ്: യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 തിരുവചനം. ഒരു ദിവസം 3 പ്രാവശ്യം വെച്ച് 12 ദിവസം നമുക്ക് ആവർത്തിക്കാം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. അതിനകം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ഇതാണ്, നമ്മുടെ നല്ലൊരു കുമ്പസാരം, മനസ്സ് തുറന്ന് നമ്മൾ ചെയ്ത പാപമേഖലകൾ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വെറുപ്പുകൾ, നമ്മളോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവരെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് തമ്പുരാൻ അവിടെ ഇടപെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നം എത്രത്തോളം കാഠിന്യത കട്ടിയുള്ളതാണെങ്കിലും അത് മഞ്ഞുപോലെ ഉരുക്കി തൂവെള്ളയാക്കി തരുന്ന തമ്പുരാൻ്റെ സ്നേഹം ഈ അപ്പസ്തോലന്മാരിലൂടെ നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 10:1 അഭിഷേകം നമ്മുടെ ജീവിത മേഖലയിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുവചനം നമുക്ക് ആവർത്തിക്കാം. യെശയ്യാ 54:17: കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നരത്തിലുമാണിത്. നിന്റെ ജീവിതത്തിൽ ശത്രു എത്രത്തോളം ഭീകരമായ ഒരു വ്യക്തിയാണെങ്കിലും ഒരു ശക്തിയാണെങ്കിലും അതിൻ്റെ മീതെ അഭിഷേകമായിട്ട് നിൽക്കാൻ ഈ വചനത്തിന് പറ്റും. പരിശുദ്ധയമ്മയുടെ നീല തൂവാല കൊണ്ട് നിന്റെ പ്രശ്നങ്ങളെ പൊതിയട്ടെ. നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുവാൻ ഈശോ അയച്ച ഈ അപ്പസ്തോലന്മാർ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ദൈവ സമൃദ്ധി നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.